ഹലോ, വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കന്നെ ഭയങ്കര വലിയൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഒരു സർപ്രൈസ് വിസിറ്റായിട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. നാട്ടിൽ ആരെടുത്തും പറയുന്നില്ല, എൻ്റെയോ ഹസ്ബൻഡിയോ വീട്ടിലോ ഒന്നും ആരെടുത്തും പറയാണ്ട് നമ്മൾ നാട്ടിൽ പോവാണ്. എൻ്റെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നതെന്നുള്ളതാണ്. തീരെ പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ഇപ്പോഴത്തെ ഞങ്ങൾ വന്നതുകൊണ്ട് ഇനി ഇപ്പോൾ ഈ വെക്കേഷൻ നാട്ടിൽ പോകുന്ന തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കീപ്പ് വാച്ചിങ്. അപ്പോൾ ഇതാ ഞാൻ പാക്കിങ്ങിലാണ്. ഇപ്പോൾ നമ്മളുടെ മക്കളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇഷ്ടമാണ് സാധനം ഉണ്ടാവുന്നത്, അവരുടെ പല പല ടൈപ്പ് സാധനങ്ങൾ അല്ലേ. അപ്പം ഇതിപ്പോൾ ഞാൻ മക്കളുടെ ബാഗ് മാത്രമാണ് കേട്ടോ, അതായത് മൂന്നാളുടെ, മിഷാലിൻ്റെയും സാറിൻ്റെയും ആഡമിൻ്റെയും. പിന്നെ കുറച്ച് ദിവസത്തിന് ആയതുകൊണ്ട് അത്ര ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഷോപ്പിങ്ങിന് ഒന്നും നമുക്ക് സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓടുകയാണ്. അപ്പം പിന്നെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു, അവരുടെ മൂന്നാളുടെയും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. ഇത് പിന്നെ അവരുടെ സോക്സ്, മറ്റേ അണ്ടർ ഗാർമെൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതിലിട്ടു. കാരണം നാട്ടിൽ പോയി ഏറ്റവും കൂടുതൽ കാണാണ്ടാവുന്ന സാധനം ഇതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോണ്ട്രി ബാഗ് ആണല്ലോ. ഞാൻ എനിക്ക് ഒന്ന് കുറേ മുമ്പത്തെ വീഡിയോ അത് നാട്ടിൽ പോയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഇവ ഈ സാധനങ്ങളൊക്കെ അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ, സോക്സൊക്കെ വാഷ് ചെയ്യുമ്പം വാഷിംഗ് മെഷീനിൽ ഇത് ഇതിലിട്ടിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. കാരണം ഒരുപാട് പേര് വെക്കേഷനിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാം പെട്ടെന്ന് ലോസ്റ്റായി പോവും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിലിട്ടിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാണ്ടാവുന്നില്ലല്ലോ. പിന്നെ മറ്റേ വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അലക്കി ഉണക്കി പിന്നെ ഇതിലേക്കാണ് ഇട്ട് വെക്കാം. അപ്പം അങ്ങനത്തെ ഒരു സുഖം ഇതുകൊണ്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ സാധനം. കുറച്ച് കൊണ്ടുവന്നെന്ന് വെച്ചാൽ നൂഹിന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നുണ്ട്, പാക്ഡ് ഫുഡ്. നമ്മളുടെ ഈ സെർലാക്ക് പോലത്തെ ഫുഡ് ഉണ്ടല്ലോ, അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കാരണം ഇനി ട്രാവലിങ്ങിലൊക്കെ ആകുമ്പം അവന് കുറുക്കി കൊടുക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. വീട്ടിലാകുമ്പോൾ നോ പ്രോബ്ലം, അവനെല്ലാം കഴിക്കുന്നുണ്ട്, ചോറും കഞ്ഞിയൊക്കെ കുടിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ പുറത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ബേബി, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനത്തെ സെർലാക്ക് പൗച്ചസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ. ഇതേപോലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സെർലാക്ക് പൗച്ചസ് കുഞ്ഞു കുഞ്ഞു കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇൻ കേസ് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ബാഗിൽ വെക്കാം. കഴിഞ്ഞ ഓക്കെ, ഇൻ കേസ് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർലാക്ക് പൗച്ചസ് വാങ്ങിച്ചു. അപ്പം ഞാനിത് സ്ക്വീസ് ആയി പോയിട്ട് പെട്ടിയിൽ വെച്ച് സ്ക്വീസ് ആയിട്ട് ഇനിയതൊന്നും ആവണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസ്പോസിബിൾ ബോക്സ് ഇതാകുമ്പോൾ പിന്നെ അവിടെ വെച്ചിട്ടും വരാമല്ലോ. അപ്പം ഇങ്ങനെ ഡിസ്പോസിബിൾ ബോക്സിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഒന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഞാനിത് പെട്ടിയിൽ വെക്കും. അപ്പം കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ട് നിൽക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ലൈവ് റെക്കോർഡിങ്ങിന്റെ മെയിൻ പ്രോബ്ലം ഇതാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഇവിടെ നിറച്ച് കുട്ടികളല്ലേ. അപ്പം അതുകൊണ്ട് അപ്പം ഇത് ഞാൻ ഇത് ഇങ്ങനെ സെക്യൂർ ആയിട്ട് വെക്കണം. അപ്പം ഞാനിത് സ്റ്റേപ്പിൾ ചെയ്യും, അല്ല സോറി ടേപ്പ് ചെയ്യും. ടേപ്പ് ചെയ്തിട്ട് ഞാനിത് ഇങ്ങനെ വെക്കും. പിന്നെ ഒന്ന് ഞാൻ, കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെയാണ്, അപ്പം ഒന്ന് ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എയർപോർട്ടിൽ എത്തണം, ഒരു 11-12 ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഒന്നിങ്ങനെ കുഞ്ഞ് ഡിസ്പോസിബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എൻ്റെ ഹാൻഡ് ബാഗേജിൽ വെക്കാൻ വേണ്ടി വിത്ത് സ്പൂൺ. അപ്പം അവൻ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഫീഡ് ചെയ്യാമല്ലോ. അതൊക്കെ അറിയുന്നുണ്ട്, ഒരു മിനിറ്റ് ഇപ്പം വരാം. അപ്പം ഇതാ നമ്മളിത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ആ ഡ്രസ്സിൻ്റെ ഇടയിലേക്ക് അടിയിലേക്ക് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഡ്രസ്സും കൂടി വെച്ചാൽ അത് ഫുൾ കംപ്ലീറ്റ്ലി സെക്യൂർഡായി. പിന്നെ ഞാൻ എപ്പം എല്ലാ കാലത്തും ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അത് ഇങ്ങനെ ഒരു ഹാൻഡ് ബാഗേജ് എടുക്കും. ഹാൻഡ് ബാഗേജിൽ ഞങ്ങൾ നമ്മളുടെ ഒരു രണ്ടോ മൂന്നോ പേരോ ഡ്രസ്സ് വെക്കും കേട്ടോ. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പം നമ്മൾ എത്തുന്ന സമയം വളരെ വിയർഡായിരിക്കും. അപ്പം ഒരു പേര് നമുക്ക് എന്തെങ്കിലും നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ നമുക്കൊന്ന് എന്തെങ്കിലും ആ ഡ്രസ്സിലൊക്കെ ആയിട്ട് ഡ്രസ്സ് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അതിന് വേണ്ടിയിട്ട് നല്ല ഡ്രസ്സ് വെക്കും. പിന്നെ ഇപ്പം നമ്മൾ രാത്രിയൊക്കെ എത്തുകയാണെങ്കിൽ ഒരു നൈറ്റ് ഡ്രസ്സ് വെക്കും. അതല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ ഒരു, പിന്നെ പിറ്റേ ദിവസം നമ്മൾ ചെന്നിട്ട് മാറ്റാൻ കുറച്ചും കൂടി ഒരു നമ്മുടെ ഒരു ഹോം വെയർ പോലത്തെ അങ്ങനത്തെ ഒന്ന് വെക്കും. അങ്ങനെ ഒരു മൂന്ന് പേർ ഡ്രസ്സ് ഞാൻ എല്ലാവരുടെ ആയിട്ട് ഒരു ഹാൻഡ് ബാഗേജിൽ എടുക്കലുണ്ട്. ചിലപ്പോൾ രണ്ട് ഹാൻഡ് ബാഗേജ് അങ്ങനെ തന്നെയാവും. കാരണം അതെന്താ വെച്ചാൽ നമുക്ക് ചെന്ന പാട് പെട്ടി എല്ലാം തുറന്ന് പിന്നെ അതൊന്നും തപ്പി എടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം ഞാൻ അതിങ്ങനെ ഫുള്ളായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ബാഗ് ഇങ്ങനെ വെക്കും. അത് എല്ലാ പ്രാവശ്യം എന്ത് ട്രിപ്പിന് ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണത്. അതേപോലെ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ഇതൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് തുടങ്ങുന്നതിൻ്റെയും മുന്നേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏത് ഡ്രസ്സാണോ ഇടുന്നത് ഫ്ലൈറ്റിലേക്കും എയർപോർട്ടിലേക്ക് പോകാനെന്നുള്ളത് അതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെക്കും. ഇങ്ങനെ ഓരോന്നായിട്ട് വെക്കും. ഇങ്ങനെ എല്ലാ അണ്ടർ ഗാർമെൻസും സോക്സും അടക്കം ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും സ്റ്റാക്ക് ചെയ്തിട്ട് വെക്കും. അല്ലെങ്കിൽ പിന്നെ അവസാന മൊമെന്റിൽ പിന്നെ പാക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ഡ്രസ്സ് കിട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫുള്ള്
എല്ലാം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ബാക്കി പാക്കിങ് തുടങ്ങാട്ടോ. ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടുന്ന സാധനം അതാ പാമ്പേഴ്സ് ആണ്. പാമ്പേഴ്സും പിന്നെ പാൽപ്പൊടി ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ ഫോർമുല മിൽക്ക്. പാമ്പേഴ്സ് വെച്ചാൽ തന്നെ ഒരു പെട്ടീൻ്റെ ഒരു സൈഡ് എന്തായാലും ഫുള്ളായിട്ട് അങ്ങോട്ട് കവറായിട്ട് പോകും. അത്രയും പാമ്പേഴ്സ് നമുക്ക് വേണമല്ലോ. നമ്മുടെ ചെടികളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഹോളിൻ്റെ ഈ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് വെച്ച്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ പെട്ടെന്ന് വാടിപ്പോയി. ഇപ്പൊ നല്ലോണം വെള്ളം നനച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ആ ഒരു നനവ് മതിയാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. വേണമെങ്കിൽ രാവിലെ ഒന്നും കൂടി ഒന്ന് നനച്ചിട്ട് പോകുമ്പോ ഈ ഒരു ജനൽ ഞാൻ തുറന്നിട്ട് വരെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ച്, അതായത് ഈ കർട്ടൻസ് കേട്ടാ. അപ്പൊ ഈ ജനലിന്റെ ഉള്ളിൽ കൂടെയുള്ള ചൂടും വെളിച്ചമൊക്കെ അങ്ങോട്ടേക്ക് എത്തുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വിചാരിക്കുന്നത്. എന്തായാലും നോക്കി പോയി വരുമ്പോ അറിയാം അതിന്റെ അവസ്ഥ എന്താന്നുള്ളത്. പിന്നെ നമ്മുടെ ബാൽക്കണി ഉച്ച വല്ലാണ്ട് വന്നിട്ട് അതിന്റെ ഇതിന്റെ മെസ്സ് നോക്കണ്ട കേട്ടോ. ഞാൻ അടിയിലുള്ള പ്ലേറ്റ്സ് ഒക്കെ പിന്നെ ഞാൻ കഴുകിയിട്ടൊന്നും ഇല്ല. അതാണ് പൂച്ച വല്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ മണ്ണ് ഇതാക്കുന്നുണ്ടെന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയോ, മണ്ണ് പിഴുതെടുത്ത ചട്ടികളാണ് ഈ ചട്ടികളൊക്കെ, ചെടികളൊക്കെ പിഴുതെടുത്തതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് അങ്ങനെ ഇങ്ങനെ ഇട്ട് എന്താ പറയാ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാന്നുള്ളത്. പാറിപ്പോവില്ല, പറന്നു പോവില്ല എന്നൊക്കെ വിചാരിക്കുന്നു. എന്തായാലും ഇതൊക്കെ നമുക്ക് വരുമ്പോ അറിയാം ഇനി എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇതാ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് താൻ 5 മണിയായിട്ടുണ്ടാകും. ഞാൻ ചായ ഉണ്ടാക്കാണ്. ഫസ്റ്റ് ചായ കുടിക്കട്ടെ വെച്ചിട്ട് തൊണ്ടയ്ക്കൊക്കെ എന്തൊക്കെയോ ഒരു കിച്ച് കിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോകണം. കാരണം എന്താ വെച്ചാൽ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് കഴിക്കാന്നാ വിചാരിക്കണേ. എന്നാലും മറ്റേ വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മള് നാട്ടില് എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും 10 മണിയാവും. അപ്പൊ അതുവരെ നമ്മള് മക്കളെ പിടിച്ച് വെക്കൽ എളുപ്പമല്ല. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നഗച്ചും സോസേജെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം കയ്യിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഫ്ലൈറ്റിലും നല്ലൊരു അങ്ങനെ ഭയങ്കര ഫുൾ മീലായിട്ടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് പോകുന്നതിന്റെ മുന്നേ ലാസ്റ്റ് ആയിട്ട് ഓൾറെഡി കുറച്ച് നനവ് ഉണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വിചാരിക്കാനും വളരെ കുറച്ച് കേട്ടോ. എൻ്റെ ഒരു സമാധാനത്തിനൊന്ന് വേണമെങ്കിൽ പറയാം, അത്രയും കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പതാ ഞാൻ കർട്ടൻസും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വെളിച്ചം വരുമല്ലോ എന്നുള്ള രീതിയിൽ ഒരു സമാധാനത്തിന് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ചിലതൊക്കെ പോകുന്ന എനിക്ക് ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ നിന്നു കഴിഞ്ഞാൽ നിന്നു, അത്രേ ഉള്ളൂ. അപ്പതാ ഞാൻ സോസേജ് ഇത്ര എടുത്തിട്ട് ഇട്ടോ. ഞങ്ങൾക്കും കൂടി കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മള് വൈകുന്നേരം മഗ്രിബ് ആകുമ്പോഴാണ് നമ്മൾ എത്താറ്. 6:30 ആകുമ്പോഴാണ് എത്തുക. പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും 10 മണി ഇൻഷാല്ലാ. അങ്ങനെയാണ് ഒരു കാൽക്കുലേഷൻ. അപ്പൊ നമ്മൾ വീട്ടില് പറയാണ്ട് വരുന്നോണ്ട് അവിടെയും ഫുഡ് വേണല്ലോ, അല്ലെങ്കിൽ നമ്മൾ എത്തിയിട്ടൊക്കെ വേണ്ടല്ലോ ഉണ്ടാക്കാൻ. അതല്ല പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എന്നുള്ളതാണ്. വഴിയിലൊന്നും നിർത്തി ഭക്ഷണം വാങ്ങുക അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ തന്നെ നല്ലോണം മക്കളെയും ഫില്ലാക്കി ഫ്ലൈറ്റ് ഒന്ന് മക്കളെയും ഫില്ലാക്കി ഇറക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു എയിം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായാലും ഞാൻ ഇതാ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം, സോറി കുക്ക് ചെയ്തെടുക്കണം. ആദ്യം വിചാരിച്ചാൽ ഞാൻ ബിസ്ക്കറ്റ്സോ ചിപ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാം, അതായിരിക്കും നല്ലതെന്ന്. പിന്നെ ചിപ്സ് ഞാനിതെല്ലാം ഉദ്ദേശിച്ചേ, ഞാനിതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ പ്രശ്നം. ഈ ബിസ്ക്കറ്റേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചാൽ പ്രശ്നമായിപ്പോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആകുമ്പോ വയറും നിറയും, അവർക്ക് ഇഷ്ടമാണ്, നന്നായിട്ട് കഴിച്ചും ചെയ്തോളും. അപ്പൊ ഞാൻ ചെറിയ കുഞ്ഞും ജ്യൂസ് എന്തെങ്കിലും വാങ്ങാമെന്നും വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതാ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് ലാസ്റ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിലേ ഉള്ളൂ. ഇതാ നമ്മൾ ടോയ്ലറ്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഒരു പെട്ടി തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഞാൻ എന്തായാലും ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കാണണം, കണ്ട അഭിപ്രായം പറയണം. ഓക്കെ. അപ്പൊ അങ്ങനെ ആ പണിയും കഴിഞ്ഞ രാത്രി ഇടയിലിടയിൽ നീറ്റ് വന്നിട്ട് ഷെയർ ചെയ്യാൻ സേവ് ചെയ്യാൻ വയ്ക്കലും പിന്നെ അപ്ലോഡ് ചെയ്യാൻ വയ്ക്കലൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും ഇനി നമുക്ക് ലാപ്ടോപ്പും പാക്ക് ചെയ്യാം. അതും കഴിഞ്ഞു, ആ പണിയും കഴിഞ്ഞു. ലാപ്ടോപ്പൊക്കെ ഫുള്ളി ചാർജ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും കഴിഞ്ഞു. അപ്പം ഇതാ നമ്മുടെ സോസേജ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ നോ ഫസ്റ്റ് ആണ് നോ എണീച്ചിട്ടുണ്ട്. നോ എണീച്ചിട്ട് ഇങ്ങനെ മൂടൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. നീക്കാക്കാൻ വയ്ക്കണം, ഇത്താത്താനെ വയ്ക്കണം. അല്ലേനു ചേച്ചി ഹാപ്പി.
അപ്പോൾ ഞാൻ ഇങ്ങനത്തെ മൈക്രോവേവ് മറ്റേ ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് ഇപ്പം നിറയ്ക്കാൻ പോകണം. മറ്റേ നമ്മൾ അലൂമിനിയം ഫോയിലിൻ്റെ ഒക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചതഞ്ഞു പോകും. നമ്മൾ ബാഗിലൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആണല്ലോ. അപ്പം ഇതിലാണ് ഞാനിപ്പം ആ നക്കറ്റ്സും ഇതൊക്കെ ആക്കാൻ പോകുന്നത്. അപ്പം അവർക്ക് അവരുടെ അവരെ ബാഗ്സിൽ തന്നെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു വാട്ടർ ബോട്ടിൽസും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് ഞാൻ ഇപ്പം ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇതൊരു മീലായിട്ടാണ്. പിന്നെ ഞാൻ വിചാരിക്കണം മറ്റ് സോസേജ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയാലും വിശക്കൊക്കെ ആണെങ്കിൽ കൊടുക്കാൻ ലഞ്ച് നമുക്ക് ഫ്ലൈറ്റ് ഒന്നായിരിക്കും. അപ്പോൾ ഇത് ലഞ്ചാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്തത്. അപ്പോൾ ഇതൊരു പാക്കായി. അപ്പോൾ ഇനി നമുക്ക് സോസേജ് പാക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് സോസേജും കൂടി പാക്ക്. സോസേജ് പിന്നെ എല്ലാം കൂടി ഞാൻ ഒരു പാത്രത്തിലിടാം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ ഈ ടോയ്ലറ്ററീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാനിതാ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണുള്ളത്. എല്ലാ പെർഫ്യൂം ഒക്കെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുക. ബ്രഷൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ റാപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ സ്പിൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളഞ്ഞു പോകാണ്ടിരിക്കാൻ. നമ്മൾ മറ്റേ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി. പിന്നെ മാസ്കിംഗ് ടേപ്പിനേക്കാളും കുറച്ചുകൂടി സെക്യൂർ ഇതാണെന്ന് തോന്നി. അപ്പം മാസ്കിംഗ് ടേപ്പ് വൈറ്റ് നല്ലതാണ്, എൻ്റെ അടുത്ത് വൈറ്റും ഇല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ പിന്നെ ആ പാട് ഇങ്ങനെ വരും, ആ ഗമ്മിൻ്റെ ആ ഗ്ലൂവിൻ്റെ പാട് ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പെർഫ്യൂമൊക്കെ പിന്നെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, കാരണം പൊട്ടിപ്പോകില്ല, സ്പിൽ ചെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെത്തിയാൽ എങ്ങനെ ഇവരെയൊക്കെ സർപ്രൈസ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതാ അങ്ങനെ നമ്മളൊക്കെ റെഡിയായി. ഞാനിപ്പോൾ അതാ വീടൊക്കെ പൂട്ടി ഇറങ്ങാൻ പോവാണ്. വീടിന് എല്ലാം ഒന്നും എല്ലാം ഒതുക്കി വെച്ചു. മക്കളുടെ ടോയ്സ് ഒക്കെ എപ്പോഴെപ്പോഴും ഒതുക്കി വെച്ചാലും അതാ ലാസ്റ്റ് മൊമെൻറ്റ് പിന്നെയും എടുത്ത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത് കേട്ടോ. എത്തേണ്ട സമയത്ത് നമ്മൾ എത്തില്ല, എന്നാലും തിരക്കൊന്നും ഇല്ലെങ്കിൽ ഉഷാറായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ അതാ നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒന്നാമത് നമ്മളുടെ ഈ ഒരു പീക്ക് ടൈമിലാണല്ലോ നമ്മൾ പോകുന്നത്, വെക്കേഷൻ ടൈമിലാണ് പോകുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തു, നമ്മൾ എത്തേണ്ട സമയമല്ല, കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും കുറച്ചേരം വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതാ അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നോക്കുമ്പോൾ ബോർഡിംഗ് ടൈം ഇനി ഒരു ഹാഫ് ആൻ അവറും കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുക, നടന്നെത്തണമല്ലോ. പിന്നെ മക്കളേക്ക് ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ കൊണ്ടുപോയി ഒന്ന് ഫ്രഷ് ആക്കിയിട്ടൊക്കെ വേണം പോകാൻ. അവർക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വേണമെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് അത് വാങ്ങി കഴിക്കാനുള്ള നേരമൊന്നുമില്ല. റെസ്റ്റോറൻറ്റിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതൊന്നും നേരമില്ല. പെട്ടെന്ന് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും, കാരണം ഫ്ലൈറ്റ് ഫുള്ളായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ തന്നെ നമ്മൾ ബോർഡ് ചെയ്തു. ഞാൻ വേഗം നൂഹിന് ഭക്ഷണം കൊടുക്കുക കേട്ടോ. ആ വെയിറ്റിംഗ് സമയത്ത് എനിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വേഗം ഭക്ഷണം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഭക്ഷണം കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഉറങ്ങിക്കുള്ളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പം അങ്ങനെ നമ്മൾ നാട്ടിലെത്തി, നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തെല്ലാം ഇറങ്ങിയിട്ടോ. ഞാൻ പിന്നെ ഫോൺ ഓൺ ചെയ്തിട്ടേ ഇല്ലായിരുന്നു ടേക്ക് ഓഫിന് ശേഷം, ഫോൺ ഓഫ് ചെയ്തതിന് ശേഷം. കാരണം നാട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മൾ റോമിങ്ങിലാവുമ്പോൾ മലയാളത്തിൽ പറയുമല്ലോ മറ്റേ കമ്പ്യൂട്ടർ. അപ്പോൾ ഇനി അതെങ്ങാനും പറഞ്ഞ് പിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫോൺ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ സിമ്മൊക്കെ മാറ്റിയിട്ടതിന് ശേഷമാണ് ഞാൻ ഫോൺ ഓൺ ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് ഞാൻ ഒരു സർപ്രൈസ് എല്ലാവരും ആരടുത്തും പറയാണ്ടേ വന്നിട്ടുള്ളത്. അപ്പം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നാട്ടിലെത്തി പിന്നെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും കേട്ടോ. സന്തോഷം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്, എന്തൊക്കെയോ ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇമോഷൻസ് എനിക്ക് ഉണ്ടാവല്. എൻ്റെ കൂടെ പിന്നെ മഴയും കൂടി ആകുമ്പോൾ പറയുകയും വേണ്ടല്ലോ. ഒരുപാട് എന്താ പറയുക, പഴയ ഓർമ്മയും കാര്യങ്ങളും ഭയങ്കര എന്താ ഒരു ഹാപ്പി ലൈഫ് നമുക്ക് നാട്ടിലുണ്ടായിരുന്നത് ആ ഓർമ്മ വരിക. പിന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുക, ആ നമ്മൾ തിരിച്ചു പോകണമല്ലോ അയ്യോ എന്നുള്ളതാണ് പിന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പം എന്തായാലും ഇപ്പം ഹാപ്പിയാണ്, ഇനി പോകുമ്പോൾ പോകുമ്പോഴുള്ളത് പോകുമ്പോൾ ആലോചിക്കുക. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ടുള്ള ഒരു ആ ഒരു സീൻസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സൗണ്ട് നാട്ടിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, പിറ്റേ ദിവസം പോയ സൗണ്ടാണ്. ഇപ്പം ഇനി വരെ എപ്പം വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്താനായി, നമ്മൾ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോൾ 9:30 ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാ കൊളീഗ് വരും കുറച്ച് ഡോക്യുമെൻറ്റ്സ് തരാൻ. അപ്പോൾ ഗേറ്റ് പൂട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ വരും, കാരണം നമ്മൾ ജാനുവരി തിരിച്ചു പോയതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കൊല്ലം എന്തായാലും നമ്മൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പല്ലേ. അപ്പോൾ നമ്മൾ ബെല്ലടിച്ചിട്ട് ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം അവർ നോക്കുമ്പോൾ ആരെയും ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആരെയും കാണരുതല്ലോ വെച്ചിട്ട്, പക്ഷെ അവരാരെയും കാണാത്തോണ്ട് ഡോറ് തുറക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ബെല്ലടിച്ചു നമ്മൾ. കുറേ നേരം ബെല്ലടിച്ചിട്ടും തുറക്കാണ്ടായപ്പം നമ്മൾ ചാച്ചി ഇനിയിപ്പം പെട്ടു. ഹസ്ബൻഡ് ബ്രദറും അന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഉപ്പ പറഞ്ഞത് ലൈക്ക് ഡ്രൈവർ മാത്രമേ പോകുള്ളൂ, ആരും പോകുന്നില്ല പിക്ക് ചെയ്യാനെന്നാണ്. അപ്പം നമ്മൾ ആ ധൈര്യത്തിലാണ് വന്നത്. ഇനി അവരെങ്ങാനും പോയി പെട്ടുപോയോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രാവിലെ വരെ അവിടെ നിൽക്കേണ്ടി വരുമെന്ന് ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് നാട്ടിലെത്തി. എല്ലാവർക്കും ഭയങ്കര സർപ്രൈസായി പോയി, കാരണം അത് 2 ദിവസം മുന്നേ തന്നെ സിസ്റ്റർ ഇൻ ലോ വന്നിരുന്നു. അതേപോലൊരു സർപ്രൈസായിട്ട് അപ്പം ഡബിൾ സർപ്രൈസായിട്ട് അവരെ ഉപ്പയമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എന്തായാലും ചെറിയൊരു ബ്രേക്കാണ്, കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നല്ല മഴയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.